വിധവയായ വീട്ടമ്മയുടെ സഞ്ചാര സ്വാതന്ത്ര്യം നിഷേധിച്ചതായി പരാതി. വാത്തിക്കുടി ഗ്രാമപഞ്ചായത്തിലെ ചെമ്പകപ്പാറ പുള്ളോലിൽ മിനിയുടെ വീട്ടിലേക്കുള്ള വഴിയാണ് സ്വകാര്യ വ്യക്തി ഇരുമ്പ് പൈപ്പ് ഉപയോഗിച്ച് അടച്ചത്. ഗ്രാമപഞ്ചായത്ത് അംഗവും സമീപവാസിയുമായ ആളുകൾ ചേർന്നാണ് വഴി തടസ്സപ്പെടുത്തിയതെന്ന് മിനി പറയുന്നു. എന്നാൽ താൻ വഴി അടച്ചിട്ടില്ലെന്നും തൻ്റെ സഹോദരനാണ് വഴി തടസ്സപ്പെടുത്തിയതെന്നും ഗ്രാമപഞ്ചായത്ത് അംഗം പറഞ്ഞു. വിധവയായ മിനിയും കുടുംബവും 50 വർഷക്കാലമായി ഉപയോഗിച്ചു വരുന്ന വഴിയാണ് സ്വകാര്യ വ്യക്തി ഇരുമ്പ് പൈപ്പും കേഡറും ഉപയോഗിച്ച് അടച്ചത്. മിനിയുടെ വീടിൻ്റെ മുൻവശത്തു കൂടി പോകുന്ന 4 മീറ്റർ വീതിയുള്ള റോഡാണ് കഴിഞ്ഞ ദിവസം സ്വകാര്യ വ്യക്തി അടച്ചത്. സ്വകാര്യ വ്യക്തിയുടെ വസ്തുവിൽ സ്ഥിതി ചെയ്യുന്ന പാറമടയിലേക്ക് മിനിയുടെ പുരയിടത്തിലൂടെ വഴി നൽകണമെന്ന് ഇവർ ആവശ്യപ്പെട്ടിരുന്നുവെന്നും ഇത് നൽകാത്തതിനെ തുടർന്നാണ് തൻ്റെ സഞ്ചാര സ്വാതന്ത്ര്യം ഇവർ നിഷേധിച്ചതെന്നും മിനി പറയുന്നു. 50 വർഷമായി ഈ വഴി ഇതിനെ പോകുന്നത്. അന്ന് തൊട്ട് ഈ വീട് കൊണ്ടിവിടെ. അത് കഴിഞ്ഞ് ഇപ്പോൾ അവർ വന്ന് വഴി അടച്ച്. അത് മുകളിലൊരു പാറമടയുണ്ട്, അങ്ങോട്ട് പോകാനുള്ള വഴി കൊടുക്കണമെന്നും പറഞ്ഞാണ് അവരിത് അടച്ചേക്കുന്നത്. രോഗിയായ മിനിയുടെ മകളും കുടുംബവുമാണ് ഇവിടെ താമസിക്കുന്നത്. മകളുടെ 2 വയസ്സ് പ്രായമായ കുഞ്ഞും രോഗിയാണ്. ഇവർക്ക് ഏത് സമയത്തും ആശുപത്രിയിൽ പോകേണ്ട അവസ്ഥയാണുള്ളത്. സ്വകാര്യ വ്യക്തി വഴി അടച്ചതോടെ ഏറെ ദുരിതത്തിലാണ് ഈ കുടുംബം. സഞ്ചാര സ്വാതന്ത്ര്യം തടസ്സപ്പെടുത്തിയതിനെ തുടർന്ന് കളക്ടർക്കും SPക്കും ഉൾപ്പെടെ പരാതി നൽകിയിരിക്കുകയാണ് ഈ കുടുംബം. സ്വകാര്യ വ്യക്തിയെ മിനിയുടെ കുടുംബത്തിന്റെ വഴി തടസ്സപ്പെടുത്തിയത് അംഗീകരിക്കാനാവില്ലെന്നും വഴി തുറന്നു കൊടുക്കുവാൻ വേണ്ട നടപടി സ്വീകരിക്കണമെന്നും പ്രദേശവാസികളും ആവശ്യപ്പെട്ടു. സ്വകാര്യ വ്യക്തി വന്നിട്ട് പഞ്ചായത്ത് മെമ്പർ ആയതിനു ശേഷം 7-8 ദിവസമായുള്ളൂ ഇന്നത്തേക്ക് ഈ വഴി നടക്കുക ചെയ്ത്. അവർക്ക് അവരുടെ ആവശ്യം എന്ന് പറയുന്നത് ഇതിൻ്റെ മുകളിലോട്ട് ഈ പുള്ളോലി മിനി ചേച്ചിയുടെ വീട് സ്ഥലത്തിനുള്ളിൽ കൂടെ മുകളിലേക്ക് അവർക്കൊരു വഴി കൊടുക്കണമെന്നൊരു ആവശ്യമാണ് ഉന്നയിച്ചേക്കുന്നത്. അപ്പോൾ അത് ഒരിക്കലും സാധിക്കാത്തൊരു കാര്യമാണ് അവർ പറയുന്നത്. മിനിയുടെയും കുടുംബത്തിൻ്റെ വഴി താൻ തടസ്സപ്പെടുത്തിയിട്ടില്ലെന്നും തൻ്റെ അനുജനാണ് വഴി തടസ്സപ്പെടുത്തിയതെന്നും ഗ്രാമപഞ്ചായത്ത് അംഗം കൂടെയായ സുരേഷ് പറയുന്നു. 2 മാസങ്ങൾക്ക് മുമ്പ് തൻ്റെ സഹോദരന്റെ പുരയിടത്തിലേക്കുണ്ടായിരുന്ന റോഡ് മിനി അടച്ചതായും അതിനെ തുടർന്നാണ് അനുജൻ സുനിൽ മിനിയുടെ വഴിയും അടച്ചതെന്നാണ് സുരേഷിന്റെ വാദം. ഇവർ 2 മാസം മുമ്പ് അടച്ചു വെച്ചിരിക്കുകയാണ്. ആ വഴി തുറക്കാത്തതിന്റെ പേരിലാണ് എൻ്റെ അനിയൻ വന്ന് ഈ വഴി അവരോട് പറഞ്ഞത്. തുറക്കണമെന്ന് പറഞ്ഞിട്ട് തുറക്കാത്തതിന്റെ പേരിൽ 3 അടി വഴിയിട്ട് അടച്ചു വെച്ചിരിക്കുന്നത്. അത് സുനിലിന് പട്ടയത്തിലുള്ള വഴിയാണ്. എനിക്ക് അവിടെ പട്ടയമോ എൻ്റെ പേരിൽ ഭൂമിയോ ഒന്നുമില്ല. ഞാൻ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടില്ല. എനിക്കിതുമായിട്ട് വഴിയടയ്ക്കുന്നതുമായിട്ട് എനിക്ക് യാതൊരു ബന്ധവുമില്ല. ന്യൂസ് ബ്യൂറോ മുരിക്കാശ്ശേരി.